أعوذ بالله من الشيطان الرجيم بلى من كسب سيئة وأحاطت به خطيئته فأولئك فأولئك أصحاب النار هم فيها خالدون من بتي والنامة وجنم نمالي إذا കേട്ടത് ഇതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇതിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ചില പാഠങ്ങൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ള ഉൾക്കൊള്ളേണ്ടതുണ്ട് ബല അങ്ങനെയല്ല മൻ കസി മൻ കസവ സി ആർ തിന്മ പ്രവർത്തിക്കുന്നുവോ ഹിഅത്ത് എന്നിട്ട് പാപ്പത്തിൻ്റെ വലയിൽ പെട്ടുപോകുന്നുവോ ഫ ഇക്കാബുനാർ അവരാണ് നരകത്തിൻ്റെ അവകാശികൾ ഹും ഫിഹ ഖാലിദൂൻ അവരതിൽ നിത്യവാസികളായിരിക്കും സഹോദരങ്ങളെ ഈ ചെറിയ വചനത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കണം അതിലൊന്നാമത്തേത് അള്ളാഹുവിൻ്റെ അടുത്തുള്ള ശിക്ഷയും രക്ഷയും ശിക്ഷയും പ്രതിഫലവും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു നിശ്ചയിച്ച ക്രൈറ്റീരിയ എന്താണ് അത് നോക്കും ഇവിടെ ശിക്ഷയുടെ ക്രൈറ്റീരിയ നരകത്തിൽ പോകാനുള്ള കാരണമായി അള്ളാഹു പറഞ്ഞു എന്ത് മൻ മൻകസബ സയ്അ അത്തൻ അഹാത്വം ബി ഹത്തിയത് അതാണ് കാരണം അതല്ലാതെ ഏതെങ്കിലും വ്യക്തികൾ രക്ഷപ്പെടുന്ന ആരും വിചാരിക്കേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയായി എന്നതുകൊണ്ട് ശിക്ഷിക്കപ്പെടും ഏതെങ്കിലും കുടുംബത്തിൻ്റെ തറവാട്ടിൻ്റെ മഹിമ കൊണ്ട് ശിക്ഷയോ രക്ഷയോ അതും ആരും വിചാരിക്കണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിലേക്കോ സംഘത്തിലേക്കോ ചേർന്നാൽ അതും ആരും പ്രതീക്ഷിക്കണ്ട മറിച്ച് ഓരോരുത്തരും ചെയ്ത പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതുകൊണ്ട് നമ്മളൊക്കെ സാധനങ്ങളെ നമ്മൾ ഏതെങ്കിലും ടീമിലാണ് ഗ്രൂപ്പിലാണ് സംഘടനയിലാണ് എന്ന് വിചാരിച്ച് എന്താക്കേണ്ട കൂടി ഇരിക്കണ്ട എന്നർത്ഥം മറിച്ച് നമ്മൾ തിന്മകളിൽ നിന്ന് മാറുകയും തിന്മകൾ നമ്മളെ വലയം ചെയ്യുന്ന ദുരവസ്ഥയിൽ നമ്മൾ രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് യഥാർത്ഥ രക്ഷ ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം എല്ലാവരും ശ്രദ്ധിക്കണം അത് രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ ഈ അഹാത്വത്മിഹി ഹത്തി എത്തുഹോ എന്ന അവസ്ഥയിലെത്തി അഥവാ സയ്യത്ത് അയാൾ പ്രവർത്തിച്ചു അതുമാത്രമല്ല എന്നിട്ട് അയാൾ ഹത്തി എത്തയാളെ വലയും ചെയ്തു രക്ഷപ്പെടാൻ അയാൾക്ക് സാധ്യല്ലാത്തൊരവസ്ഥ അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ അറിയേണ്ടത് ഒരു നന്മയും അയാളിൽ നിന്നുണ്ടാവുകയില്ല എന്നതാണ് കാരണം എന്താ ഇയാൾ ഈ ഹത്തീയത്തിൻ്റെ ചുമരുകൾക്കുള്ളിലാണ് ഉള്ളത് അപ്പിന് ഒരു നന്മയും ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല ഒരിക്കലും രക്ഷപ്പെടാത്ത നരകത്തിൻ്റെ അവകാശികളായി മാറും നമ്മളെല്ലാവരും ശ്രമിക്കണം ശ്രദ്ധിക്കണം സാധനന്മാരെ സയ്യത്ത് വരും സെയ്യത്ത് വരുമ്പോൾ നമ്മൾ തോബയും സ്റ്റാറും ഒക്കെ ചെയ്യുക അതല്ലാതെ സയ്യത്തുകൾ നമ്മളെ ഹത്തീയത്തിലേക്കും ഹത്തീയത്തിൻ്റെ വലയത്തിലേക്കും എത്തിക്കരുത് നമ്മളെല്ലാവരും പേടിക്കുകയും ശ്രദ്ധിക്കുകയും വേണം മനസ്സിലായല്ലേ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ ഒരാൾ സത്ത് പ്രവർത്തിച്ചു പക്ഷേ ഹത്തിയത്തിൻ്റെ വലയത്തിലേക്ക് അയാൾ എത്തിയില്ല എന്നാൽ അയാൾ ആരാവൂല ആ സാബുന്നാറാവൂല സാഹുന്നാറാവൂല എന്നും നരകത്തിൽ കഴിയേണ്ടവരായി മാറുകയില്ല മറിച്ച് അദ്ദേഹം ചെയ്ത തിന്മകളുടെ തോതനുസരിച്ച് അദ്ദേഹത്തിന് ശിക്ഷ കിട്ടാം അള്ളാഹുവിന് പുറത്ത് അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടാം അധികവും അള്ളാഹു പുറത്ത് കൊടുക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇനി പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ അയാൾ ചെയ്തതിനുള്ള ശിക്ഷ കിട്ടി അയാൾ എന്തു ചെയ്യും രക്ഷപ്പെടും സ്വർഗത്തിലേക്ക് പോകും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സയ്യത്ത് വന്നാൽ നമ്മൾ തൗബ ചെയ്യണം സർ ചെയ്യണം അതൊരിക്കലും ഹതിയത്തിലേക്ക് പോകാതെ ശ്രദ്ധിക്കണം എന്നെങ്കിലേ നമ്മൾ പല ലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ മനസ്സിലായല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം സഹോദരങ്ങളെ നരകാവകാശികളുടെ ഖാലിദീനയാണ് ഹുംഫിഹാലിദൂൻ പറഞ്ഞത് അഥവാ അവരതിൽ നിത്യവാസികളായിരിക്കും എന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആൻ ഒരിക്കലും ശിക്ഷക്ക് ലഘൂകരണമില്ലാതെ നിത്യ നരകത്തിൻ്റെ വാസികളായി മാറുന്ന മൂന്ന് വിഭാഗം ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട് വിശുദ്ധ ഖുറാനിലെ മൂന്ന് സ്ഥലങ്ങളിൽ ഒന്നാമത്തേത് സൂറത്തു നിസയിലാണ് സൂറത്തുൻ നിസയിലെ നൂറ്റി അറുപത്തിയെട്ട് അറുപത്തി ഒമ്പത് വചനങ്ങൾ ഇവിടെ അള്ളഹു താന നമ്മളോട് പറഞ്ഞു തരുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളെക്കുറിച്ചാണ് നമുക്ക് എന്താ പറയുന്നത് ഇന്ന ഇന്നലീന ഖഫറു വലാലമു ലംഖുല്ലാഹുലി അഖിർഅലഹും വലാലി എഹദിയവും തരീഖ അവിശ്വസിക്കുകയും അന്യായം പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്കല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കുന്നതല്ല മാത്രല്ല വലാലി എഹദിയവും ത്വരീക്ക അവർക്കൊരിക്കലും ഒരിക്കലും അള്ളാഹു യഥാർത്ഥ മാർഗത്തിലേക്ക് എത്തിക്കുകയും ഇല്ല അള്ളാഹുവിൻ്റെ യഥാർത്ഥ മാർഗ്ഗത്തിലേക്ക് അവരെത്തിക്കുകയുമില്ല ഇല്ലാത്തൊരീക്ക ജഹന്നം നരകത്തിൻ്റെ മാർഗ്ഗത്തിലേക്ക് അത് അതിലേക്കാണ് അവരെത്ത വേറൊരു മാർഗ്ഗത്തിലേക്കും അവരെത്തൂല എന്നിട്ട് എന്നേക്കുമായി അവരതിൽ സ്ഥിരവാസികളായിരിക്കും ഇവിടെ നോക്കും ഈ രണ്ട് വചനങ്ങളും സുഹൃത്തു നിസായിലെ ഈ രണ്ട് വചനങ്ങളും നമ്മൾ പേടിച്ച് വായിക്കണം നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ അള്ളവത്താല പറഞ്ഞത് ലംബിക്കുൻ അല്ലാഹുലി ഖഫറല്ലഹും ഒന്ന് പുറത്തു വരില്ല നീ വലാലി അഹദിയഹും ത്വരീക്കൻ ഇല്ല ജഹന്നം ലേഗത്തിലേക്കുള്ള വഴിയല്ലാതെ മറ്റൊന്നും ഇവർക്ക് കിട്ടൂല കിട്ടൂലന്നുള്ളത് മൂന്ന് ഹാലിദിയ നഫിയ നമ്മൾ പേടിക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ വന്നത് നമുക്ക് വരരുത് ഏത് എന്ന ഖറും വലാലമോ രണ്ടും നമുക്കുണ്ടായിരുത് എന്നർത്ഥം നമ്മൾ കാഫറാകരുത് ലാലിമോ ആകരുത് രണ്ടാമത്തെ സ്ഥലം സൂറത്തു ഹസാബിലാണ് സൂറത്ത് എഹസാബിൽ സൂറത്ത് അഹസാബിലെ അറുപത്തി നാല് അറുപത്തി അഞ്ച് വചനങ്ങളിൽ അള്ളാഹു ഈ ഹാലിദിന ഫിഹ പറയുന്നുണ്ട് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അതാണ് രണ്ടാമത്തെ സ്ഥലം സാധനങ്ങൾ ഇത് നമ്മൾ മനസ്സിലാക്കണം എന്തിനു വെച്ചാൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾക്ക് പ്രയാസമായിരിക്കും അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് ഇന്ന നിശ്ചയമായും അള്ളാഹു കാഫറുകളെ ശപ്പിച്ചിരിക്കുന്നു അവർക്ക് ജ്വലിക്കുന്ന നരകാഗ്നി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നും അവരതിൽ ശാശ്വതവാസികളായിരിക്കും വല നസീറ യാതൊരു രക്ഷാധികാരിയെയും ഒരു സഹായിയെയും അവർക്ക് അവിടെ കിട്ടുകയും ഇല്ല ഇവിടെ നിങ്ങൾ നിങ്ങളാലോചോ നമ്മളെല്ലാവരും പേടിക്കണം കാഫറാകുന്നത് ഒരു വിഷയത്തിലും നമുക്ക് നന്ദി കേടു വരാൻ പാടില്ല കുഫറിൻ്റെ ആളുകളാകാൻ പാടില്ല എന്നർത്ഥം അങ്ങനെ ആയാൽ എന്താവും നരകത്തിൻ്റെ എന്നെന്നും ജീവിക്കുന്ന നരകത്തിലെ നിത്യവാസികളായി മാറുമെന്നർത്ഥം മൂന്നാമത്തേത് സൂറത്തു ജിന്നിലാണ് പുറത്ത് ജിന്നിൽ അള്ളാഹു താല പുറത്ത് ജിന്നിലെ ഇരുപത്തി മൂന്നാമത്തെ വചനം ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു താല വളരെ കൃത്യമായി അത് ആ സംഗതി പഠിപ്പിക്കുന്നുണ്ട് ആരാണ് നിത്യവാസികളാവുക എന്നത് പിന്നെ നോക്കൂ എന്താ പറയുന്നത് ഇവിടെ വറസൂലഹു

നരകവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളെല്ലാവരും ബേജാറാകണം പേടിക്കണം ആ ഒരു പേടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാകേണ്ടത് അതിനാണ് ഞാനിത് മൂന്ന് സ്ഥലങ്ങളിൽ ഇത് കൃത്യമായി അള്ളാഹുതാല ഈ ഖാലിദി നഫിഹ നരകവുമായി ബന്ധപ്പെട്ടത് വിശദീകരിച്ചത് തന്നെയാണ് നമ്മളെല്ലാവരും സഹോദരങ്ങളെ നരകത്തിലെ ഈ ശാശ്വതമായ ശിക്ഷയിൽ നമുക്കൊക്കെ രക്ഷപ്പെടണം അള്ളാഹുവിനോട് നിരന്തരം ദാ ചെയ്യണം കഴിയാവുന്നത്ര അമലുകളൊക്കെ ചെയ്തുവണം അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും പൂർണ്ണമായി ഖുർആാനിനെ ഗ്രഹിക്കുവാനുള്ള അതിനെ ഫോളോ ചെയ്യാനുള്ള പിൻപറ്റാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ റഹിമുറഹിമനായറപ്പേ ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും വാർദ്ധക്യ സഹജമായ രോഗങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടറപ്പേ അള്ളാഹു അവർക്കൊക്കെ നീ സമാധാനം നൽകണമേ ആഫിയത്ത് നൽകാനമേ ورحمة رحمنا يا رب ننلقى قبل ذا الله اليوم صام يوم صدر بوم توفيق ننلقى نيوم داك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين